വന്ദനം. മാനവരാശിയുടെ മിഴിവേറിയ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട് ലോകമാകെ വ്യാപിച്ചു കഴിഞ്ഞ കോവിഡ് എന്ന മഹാമാരി ഇനിയും വൈദ്യശാസ്ത്രത്തിന് പിടിതരാത്ത വർത്തമാനകാല സാഹചര്യത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. മനുഷ്യവംശം ഇന്നേ വരെ ദർശിക്കാത്ത പ്രതിസന്ധിയെ നേരിടുമ്പോഴും ഈ സമയം കടന്നു പോകുമെന്ന ശുഭപ്രതീക്ഷയാണ് നമുക്ക് ഏവർക്കും ഉള്ളത്. ഇതിനോടകം ലോകത്താകെ കുറെ ലക്ഷത്തോളം മനുഷ്യജീവനുകൾ കവർന്നെടുത്ത കൊറോണ എന്ന കുഞ്ഞൻ വൈറസിനെ പൊരുതി തോൽപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനം നടത്തുന്ന പരിശ്രമങ്ങൾ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യമാണ് കോവിഡ് മൂലം ലോകത്ത് ഉണ്ടായിരിക്കുന്നത്. ദുരന്തം പരത്തുന്ന പകർച്ചവ്യാധികൾ മനുഷ്യരാശിക്ക് പുതുമയല്ല. പക്ഷേ ഇത്ര അതിരൂക്ഷമായ വൈറസ് വ്യാപനം ഇതാദ്യമായാണ്. ലോകമെമ്പാടും രോഗത്തോട് പൊരുതുന്നവരെയും രോഗം മൂലം മരിച്ചവരെയും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ അപകടത്തിലാക്കി സേവന നിരതരാകുന്ന എല്ലാവരെയും ഞാനിപ്പോൾ സ്മരിക്കുന്നു. കൊറോണ എന്ന രോഗാണുവിന്റെ ഭീഷണി തുടരുന്നിടത്തോളം കാലം ജീവന്റെ വിലയുള്ള ജാഗ്രത അണുവിട ലോപിക്കാതെ തുടരുക എന്നതു മാത്രമാണ് നമുക്ക് മുൻപിലെ പോം വഴി. രോഗം വരുന്നത് കുതിരപ്പുറത്ത് വായു വേഗത്തിലാണ്, മടങ്ങിപ്പോകുന്നത് കാൽനടയായും എന്ന ചൊല്ല് എത്രയോ അർത്ഥവത്താണ്. വീട് നന്നായാൽ നാട് നന്നാവും എന്നാണല്ലോ പറയാറുള്ളത്. കുടുംബാംഗങ്ങൾ എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. മാസ്ക് എന്ന പരിചയണിഞ്ഞ്, സോപ്പ് എന്ന പടവാളേന്തി, ശാരീരിക അകലം കൊണ്ട് കോട്ട കെട്ടി നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാം. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പൊതുജനത്തിന്റെ നിതാന്ത ജാഗ്രതയും മഹാമാരിയുടെ ആഘാതത്തെ ചെറുത്തു നിൽക്കാൻ ഏറെ ആവശ്യമാണ്. മഹാമാരിയെ നിസാരവൽക്കരിക്കാനുള്ള ഏതൊരു നീക്കത്തെയും ബോധവൽക്കരണത്തിലൂടെ മറികടക്കാൻ JRC കേഡറ്റുകളായ നമുക്ക് കഴിയണം. ഈ കാലഘട്ടത്തിൽ ഒട്ടുന്ന വയറിന്റെ വിശപ്പടക്കാൻ തന്ത്രപ്പാടുപെടുന്ന സഹോദരങ്ങളെ നമുക്ക് ചേർത്തു പിടിക്കാം, കരുതലേകാം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചും ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിൻ ശക്തമാക്കിയും നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. കോവിഡ് പ്രതിരോധത്തിന്റെ മുന്നണി പോരാളികൾക്ക് പിന്തുണയേകാം, കരുത്തു പകരാം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ, സ്വയം നന്നാവുക. കുഞ്ഞുണ്ണിമാഷ് കുറിച്ചു വെച്ചതുപോലെ ലോകം മുഴുവൻ രോഗവിമുക്തമാകാൻ നമുക്ക് ഓരോരുത്തർക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.